ന്മാരുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കവിടെ പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പോയി മാനവറുകൾ സിയാറത്ത് ചെയ്തിട്ട് തിരിച്ചു വരുന്നു. ഇലാ മദീനത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. മദീനേ ചല, മദീനേ ചല, ബിർകറം ഹോ ഗയാ, മദീനേ ചല, മൗതോ ഹയാത് മേരി ദോനോ തരേ ലിയേ, മൗതോ ഹയാത് മേരി ദോനോ തരേ ലിയേ, മർനാ തരി ഗലി മേ, ജീനാ തരി ഗലി മേ, തേരി ഗലി കരത്ത പൂച്ച, തേരി തരി ഗലി മേ, സൂരജ് തജല്ലിയോ കാ ഹർദം ചമക് രഹാ ഹേ, ദേഖാ നഹി കിസി ദിൻ സായാ തേരി ഗലി മേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന, ആ മഹത്വമേറിയ മണ്ണിലേക്ക് യാഫയ ഇമാം റളിയല്ലാഹു അൻഹു പിന്നെയും വരികയാണു. കേട്ടോളൂ, മദീനയിൽ വന്ന് വീണ്ടും ഒരു 21 ദിവസം നിൽക്കുകയാണ്. വഫയാത്തുൽ അയ്യാൻ മറിക്കൂ കാണാം. മദീനയിൽ വന്ന് നിൽക്കുകയാണ്. തങ്ങളെ ഞാനൊന്ന് കടന്നോട്ടെ മദീനയിലേക്ക്, തങ്ങളെ ഞാനൊന്ന് കടന്നോട്ടെ മദീനയിലേക്ക്. എനിക്ക് ഞാനിപ്പോൾ ഏകദേശം ഒരു കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഞങ്ങൾ മദീനയിലെത്തി. അല്ലാഹുവേ, എന്തൊരു ബേജാറാണ്! ആളുകളെല്ലാം ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബ സീനറിയായിട്ട് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. മുവാജഹത്തിന്റെ മുമ്പിൽ തിരിഞ്ഞു നിന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന തിരക്കിലാണ്. അവിടെ കിടക്കുന്ന നേതാവ് ആരാണ്? റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങൾ തലതാഴ്ത്തിയിട്ടേ നിൽക്കാൻ പാടുള്ളൂ. നവാക്കിസിൽ അതക്കാനീ, കാരണം കബറ് താഴേക്കാണല്ലോ കുഴിച്ചിട്ടുള്ളത്, തങ്ങൾ താഴെയാണല്ലോ കിടക്കുന്നത്. അപ്പൊ നീ പോയിട്ടിങ്ങനെ നെളിഞ്ഞു നിൽക്കാൻ പാടില്ല. താഴോട്ട് നോക്കണം, നബി തങ്ങളുടെ നേരെ നോക്കണം. ഇന്ന് വല്ലാത്തൊരു ഫസാദ് തന്നെ. ജനങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്. ഹബീബായ രവിധങ്ങളുടെ മുവാജഹത്തിൽ ചെല്ലുമ്പോ വിറച്ചുപോയി മാമിയങ്ങൾ. എന്തൊരു ഡർബാറാണത്, എന്തൊരു കോട്ടയാണത്, എന്തൊരു സാന്നിധ്യമാണത്! വിറക്കേണ്ട സ്ഥലമല്ലേ അത്, കരയേണ്ട സ്ഥലമല്ലേ അത്, കാലുറക്കാൻ പാടില്ലാത്ത സ്ഥലമല്ലേ അത്, കിടക്കുന്നത് നേതാവല്ലേ മോനെ. അവിടെ പോയിട്ട് വലിയ ഡമ്പിൽ ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്. പോയവരുണ്ടോ? നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, പോകാനുള്ളവരെ, നിങ്ങൾ അവിടെ പോയി അദബ് കേട് കാണിക്കാൻ പാടില്ല. എന്റെ ഉമ്മമാര് ശബ്ദം കേൾക്കുന്നുണ്ടോ? മദീനത്ത് ചെല്ലുമ്പോ സ്ത്രീകൾക്ക് പിറകിലൂടെ വന്നിട്ട് നബിതങ്ങൾക്ക് സലാം പറയാനും രണ്ടിറക്കയത്തെ റൗളയിൽ നിസ്കരിക്കാനും ഓപ്പൺ ചെയ്തു കൊടുക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് ഇപ്പുറത്ത് നിന്നാൽ വലിയ ബഹളമാണ് കേൾക്കുന്നത്, നിലവിളിയാണ് കേൾക്കുന്നത്, കൂക്കും വിളിയുമാണ് കേൾക്കുന്നത്. ഒരിക്കലും റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെല്ലുമ്പോ ശബ്ദമുയർത്തല്ലേ.
لا ترفعوا أصواتكم فوق صوت النبي അവിടെ ശബ്ദമുയർത്താൻ പാടില്ല, അവിടെ ബഹളമുണ്ടാക്കാൻ പാടില്ല. ഇത് എന്റെയും നിന്റെയും വീട് പോലെയല്ല, ലോകത്തിന്റെ നേതാവ് കിടക്കുന്ന വീടാണ്. അവിടെ ചെന്നൊരിക്കലും നീ അതപകേടുണ്ടാകാൻ പാടില്ല. വല്ലാത്ത ദുഃഖം തോന്നിപ്പോവുകയാണ്. അതാ ജനങ്ങളിപ്പോൾ സലാം പറയുന്ന സ്ഥലത്ത് വന്നും കയ്യും പൊക്കി നിന്നിട്ട് വേറൊരുത്തനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നു. ആരുടെ മുന്നിലാടാ നീ നിൽക്കുന്നത്? ആരുടെ മുമ്പിലാടാ നീ ചെന്നത്? ഏതൊരു നേതാവാടാ ഇവിടെ കിടക്കുന്നത്? മറന്നുപോയോ? അല്ലാഹുവേ, ഞങ്ങൾക്ക് അദബ് നൽകണേ റബ്ബേ. റസൂലുള്ളാഹിന്റെ മുമ്പിന്റെ അദബ് വേടും ഞങ്ങൾക്ക് വരുത്തല്ലേ റബ്ബേ. ഞങ്ങൾക്കൊരു അമലില്ല, പൊളിഞ്ഞു പോകാനൊരു അമലില്ലാത്തവരാണ്. അവിടുത്തെ ഒരു ബറക്കത്തുകൊണ്ട് വല്ലതും കിട്ടാൻ കൊതിക്കുന്നവരാണ്. ഞങ്ങൾക്ക് കാവലേകണേ റബ്ബേ, നന്നാക്കണേ റബ്ബേ. മഹാനായ അസീമ റളിയല്ലാഹു അൻഹു ചെയ്യുകയാണ്. ചെന്നിട്ട് വീണ്ടും ഒരു 21 ദിവസം കടന്നിട്ട് സമ്മതം ചോദിക്കുന്ന നബിയേ, കടക്കട്ടെ നബിയേ. അപ്പോഴാണ് അതാ 21-ാമത്തെ ദിവസം ഹബീബായ നബി തങ്ങൾ മനാമിൽ വന്നുകൊണ്ട് പറയുന്നു, ഓ അബ്ദുല്ലാ أنا في الدنيا نبيك وفي الآخرة شفيعك وفي الجنة رفيقك وعبد الله ദുനിയാവിൽ ഞാൻ നിങ്ങളുടെ നബിയാണ്, ആഖിറത്തിൽ ഞാൻ നിങ്ങൾക്ക് ശഫാഅത്ത് നൽകുന്ന ആളാണ്, സ്വർഗത്തിൽ നിങ്ങളെന്റെ അടുക്കലാണ്. മതിയോ അബ്ദുല്ലാഹിൽ അഫൈത്തങ്ങൾക്ക് അനന്തമായെങ്കിലും അനുമതിയില്ലാതെ കടക്കാൻ പറ്റൂലല്ലോ. പിന്നെയും ചോദിക്കുന്ന നബിയേ, കടന്നോട്ടെ നബിയെ തങ്ങളെ വീട്ടിലേക്ക്, ഒന്ന് വന്നോട്ടെ നബിയെ. അപ്പോഴാണ് അബ്ദുല്ലാഹിൽ അഫൈ തങ്ങൾക്ക് സമ്മതം കിട്ടിയത് കേട്ടോ. ഇതൊരിമാമിന്റെ കഥയല്ല, ഇതൊരിമാമിന്റെ കഥയല്ല. ശാദുലീമാമതങ്ങൾ വന്ന് പൊള്ളുന്ന വെയിലത്ത് മദീനത്ത് നിന്നു, വരട്ടെ നബിയേ, സമ്മതം കിട്ടിയിട്ടല്ലേ കടന്നത്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാലി തങ്ങൾ മദീനയിൽ ചെന്നു. എന്നിട്ട് പറയാണ്, ഇരുജീത്തു തൈബത്ത റൗമ സൗറത്ത കബിരി ഉഗമീത്തു മധുഷം ഹൈബത്തി കബിരി. അള്ളാഹന്റെ ഹബീബിന്റെ മദീനയുടെ പ്രൗഢി കണ്ട് വിറച്ചുപോയി, പേടിച്ചുപോയി, ഓടിച്ചാടി കയറിച്ചെന്ന് തിക്കും തിരക്കും കൂട്ടിയിട്ട് വലിയൊരു വേദനയാണ് ഇന്നവിടെ ചെല്ലുമ്പോ. കാരണം റൗമ തുറക്കുമ്പോഴേക്ക് ആളുകൾ ഓടുകയാണ്. എവിടെയാണ് ഓടുന്നത്? എവിടേക്കാണ് ഈ ഓടുന്നത്? വല്ലാത്ത പാച്ചിലങ്ങ് പായുകയാണ്, പേടിച്ചു പോകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബ് നീ നന്നാക്കണം റഹ്മാനേ. ഹബീബിനോടുള്ള ഇഷ്ഖ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അതുകൊണ്ട് മദീനയിൽ പോകൽ വലിയ ഭാഗ്യമാണ്, അത് ആശിച്ചു കൊതിച്ചു ദുആ ചെയ്യണം. ചെന്നാൽ അവിടുത്തെ അദബ് പാലിക്കണം. നബവീമാമതങ്ങളെ പോയതെങ്ങനെയാണ്? അബൂഹരീബതങ്ങളെ പോയതെങ്ങനെയാണ്? ഔസല്ലാനന്ദങ്ങളെ പോയതെങ്ങനെയാണ്? അവരൊക്കെ പോയതുപോലെയല്ലേ നമ്മൾ പോകേണ്ടത്? അല്ലാതെ ചാടിക്കേറി ഗമയും കാണിച്ച് ചെരുപ്പെടുത്ത് ഒക്കത്തും വെച്ച് റൗളയിൽ കൊണ്ടുപോയി ചെരുപ്പും വെച്ചിട്ട് വല്ലാത്ത ബേജാറ് തന്നെ. ബഹുമാനപ്പെട്ട താജുല്ലുലമാ ഉള്ള ആള് തങ്ങൾ, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ. അവിടുത്തെ മുഴുവൻ സദസ്സിലും അബൂഹനീബ ഇമാമതങ്ങളുടെ ബൈത്ത് ചെല്ലാതെ യാസീദ സാദാത്തിൽ ചെല്ലാത്ത വല്ല സദസ്സും നിങ്ങൾ താജുല്ലുലമാന്റെ കേട്ടിട്ടുണ്ടോ? അവിടുന്ന് ചെല്ലുന്ന ഒരു ഈണം നമ്മുടെ മനസ്സിൽ വരുന്നില്ലേ? യാസീദ സാദാത്തി ജേത്തുക്ക കാസിദ എന്ന് തങ്ങൾ തങ്ങളുടെ ഒരു പ്രത്യേക ഈണത്തിൽ ആടിക്കൊണ്ട് കൽബ് ചേർന്ന് ചെല്ലുന്നത് നമ്മുടെ മനസ്സിൽ വരുന്നില്ലേ?
താജുല്ലുൽ മതങ്ങള് നബിതങ്ങളുടെ മുവാചകത്തിൽ ചെന്ന് അകലം സൂക്ഷിച്ചുകൊണ്ട് നേരങ്ങളോളം ഇങ്ങനെ നിന്ന് ദുആ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാവരെയും പോലീസുകാര് ആട്ടുന്നുണ്ട്. താജുല്ലുലമന്റെ അടുക്കൽ തട്ടാൻ ആരും വരുന്നില്ല. കാരണം വല്യപ്പാനോട് സംസാരിക്കുകയാണ്, വല്യപ്പാനോട് പേരക്കുട്ടി സംഭാഷണം നടത്തുകയാണ്. ആരാണിവിടെ ഇടപെടാനെന്ന നിലക്കാണ് തങ്ങൾ അവിടെ നിൽക്കുകയാണ്. ആ മദീനത്തുൽ മുനവ്വറയിൽ തങ്ങളിപ്പാപ്പ മുറ്റത്തിറങ്ങുമ്പോ ആരെങ്കിലും ചെരുപ്പെടുത്തു കൊടുക്കാൻ എന്നാൽ റൗളയുടെ പരിസരത്ത് നിന്ന് ചെരുപ്പെടുത്ത് ഖിദ്മത്ത് ചെയ്യാൻ സമ്മതിക്കൂല, ഓടിക്കുകയാണ്. ഞാനിവിടെ ഖിദ്മത്ത് സ്വീകരിക്കാൻ ഉള്ള ദർബാർ ഏതാണെന്ന ബഹുമാനമല്ലേ എന്ന ചിന്തയല്ലേ മദീനത്തെന്ന് തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്. അല്ലാഹുവേ ഈ സദസ്സിന്റെ നൂറ് തങ്ങളുടെ ഖബ്റു ശരീഫിലേക്ക് അറിയിച്ച് അവിടുത്തെ വിലയുടെ നോട്ടം ഈ സദസ്സിന് നൽകണേ അല്ലാഹ്. താജുൽ ഉലമാന്റെ ആത്മീയമായ സാന്നിധ്യം ഈ സദസ്സിന് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് മദീനയിലേക്ക് ചെല്ലണം, നല്ല അതബോടെയാകണം. ഞാൻ നിങ്ങളെ അല്പസമയം നിർത്തിയതിൽ നിങ്ങൾ എന്നോട് ബഹുമാനക്കേടൊന്നും വിചാരിക്കരുത്, അദബുകേടൊന്നും വിചാരിക്കരുത്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും വിഷമമുള്ളതുകൊണ്ടല്ല, റസൂലുള്ളാഹിനെ കുറിച്ച് പറയുമ്പോഴല്ലാതെ പിന്നെ ആരെക്കുറിച്ച് പറയുമ്പോഴാണ് നിൽക്കാനുള്ളത്. ഒരു രണ്ട് മിനിറ്റ് കൂടി പറഞ്ഞോട്ടെ, അത് റസൂലുള്ളാഹിന്റെ മദഹല്ലേ. കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഒരു തവണയെങ്കിലും ഒന്ന് കാണണ്ടേ? കാണാതിരിക്കാൻ കഴിയുമോ? അല്ലാഹുവേ ഹബീബിനെ കാണിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഈ നിന്ന നൃത്തത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ ജലാലിയ റാത്തീബിന്റെ മജ്ലിസിന്റെ ഫയമാനം കൊണ്ട് ഈ നിൽക്കുന്ന എല്ലാവർക്കും ഒരു തവണയെങ്കിലും ഹബീബിനെ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്. പോരാ, ഒരുപാട് തവണ കാണണം. അല്ലാഹുമ്മ അർഫിനാ വജഹു, അല്ലാഹുമ്മ അർഫിനാ വജഹു. നാളെ ഞങ്ങൾ ഓടി ചെല്ലണം റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. പരലോകത്ത് ചെല്ലുമ്പോ ഓടിച്ചെന്ന് കാക്കല് വീഴാനാണ്. ഒന്ന് പരിചയം തരണേ റബ്ബേ. കേട്ടോ കൂട്ടുകാരെ, ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, പത്താമത്തെ വയസ്സിൽ മക്കയിൽ വെച്ച് നബിതങ്ങൾ വിളിക്കുന്നു, ഇമാം ബൈഹഖ് നിവേദനം ചെയ്യുന്നു, മോനെ ഇങ്ങോട്ട് വാ, മോനെ ഒരു കക്ഷിക്കാരനാ, തങ്ങളുടെ കക്ഷിയാണ്. അപ്പോൾ പറഞ്ഞു, പേരെന്താ മോനെ? പേര് ചോദിച്ചു, വായിലേക്ക് തുപ്പിക്കൊടുത്തു. പിന്നെ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കുപോലും പിഴച്ചിട്ടില്ല, ഒരു ഹദീസിന്റെ നിവേദനവും തെറ്റിയിട്ടില്ല, ഒരു ബൈത്തും പാളിയിട്ടില്ല. ഇമാം ബൈഹഖി മനാഖിബുൽ ഇമാം ഷാഫിഈ എഴുതിയ കാര്യമാണിത്. അതുപോലെയല്ലേ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അതാ ചാട്ടവാറുകൊണ്ട് അടിക്കുകയാണ്, ചാട്ടവാറുകൊണ്ട് തല്ലുകയാണ്. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഈജിപ്തിലാണ്. ഷാഫിഈ ഇമാം തങ്ങളോട് സ്വപ്നത്തിൽ വന്നിട്ട് നബിതങ്ങൾ പറയാണ്, അബു അബ്ദില്ല അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനിക്ക് എന്റെ സലാം പറയണേ. സലാം പറഞ്ഞിട്ട് റബീഉ റളിയല്ലാഹു അൻഹുവിനെ വിട്ടു എന്ന് ഇമാം സുബ്ഹി റഹിമഹുള്ള തബഖാത്തിൽ എഴുതുകയാണ്. അബു ഹനീഫ ഇമാം തങ്ങളെ പിന്നെ പറയാനില്ല. അതാ ജയിലറയിൽ കിടന്നിട്ട് ചാട്ടവാറുകൊണ്ട് അടികൊണ്ടിട്ട് അതാ വിഷം കൊടുത്തിട്ട് സുജൂദിൽ കിടന്നിട്ടാണ് അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായത്. കേട്ടോ അല്ലാഹുവേ, ആ ഇമാമീങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ ബറക്കത്തുകൊണ്ട്, അവരുടെയൊക്കെ പേര് പറഞ്ഞ ബറക്കത്തുകൊണ്ട്, അവരുടെയൊക്കെ ചരിത്രം പറഞ്ഞതിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ കൽബിലും മുത്തുനബിതങ്ങളോട് അങ്ങേയറ്റത്തെ ഒരു ഹബ്ബ് നിറച്ചു തരണേ അല്ലാ. ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ടവർ ദുആയർക്കും. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഹസ്രത്ത് അവർ നമുക്ക് ദുആ ചെയ്തു തരും. നിങ്ങളെല്ലാവരും ഈ മജ്ലിസിൽ, ഇത് കേവലം ഒരു വയലോ ഒരു പരിപാടി അവസാനിക്കുകയല്ല, തിങ്കളാഴ്ച രാവ് മുത്തുനബിതങ്ങളെ കണ്ട മഹാന്മാരെ പറഞ്ഞ രാവ് ഇവിടെ നിന്നുകൊണ്ട് സലാത്തു ചൊല്ലിയിട്ട് നമുക്ക് മദീനത്തേക്ക് ചേരണം.
മദീനത്തേക്ക് ചേരണം, നല്ല ഒരു മനസ്സോടുകൂടി നിൽക്കണം. ഞാൻ ഈ പ്രാവശ്യം അതാ മക്കയിൽ ചെന്നപ്പോൾ തന്നെയിമിൽ താമസിക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ ചെറിയൊരു കുട്ടി, ആ ചെറിയ കുട്ടി മുത്തനും കാല് വേദന എടുത്തിട്ട് വയ്യ, ചെറിയൊരു മോള്, നല്ലൊരു മോള്. ആ മോളിങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ കുബ്ബങ്ങനെ കണ്ടിട്ട് ഉപ്പാനോട് ചോദിക്കുകയായി, മുത്തനിമി തങ്ങളോട് പറഞ്ഞ എന്റെ വേദന ഒന്ന് മാറ്റി തരൂലേ. ആ കുട്ടി നേരിട്ടൊരു വിളി അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേക്ക് പ്രിയമുള്ളവരെ, അവിടുത്തെ ബഹുമാനപ്പെട്ടവരുടെ, ആ കുട്ടി അങ്ങ് ചോദിക്കുമ്പോഴേക്ക് തന്നെ കുട്ടിയുടെ വേദനയങ്ങ് മാറുകയാണ്. താജുലുലമാന്റെ അനുസ്മരണായതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. പ്രിയമുള്ള സഹോദരന്മാരെ, സൗദി അറേബ്യയിലെ അൽ അഹ്സയിൽ താമസിക്കുന്ന ഒരു മലയാളി കുടുംബം, അഡ്രസ്സും ഫോൺ നമ്പരും എല്ലാം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറയാം. ഒരു കുട്ടി ആണി വിഴുങ്ങി, ഒരാണി എടുത്ത് വിഴുങ്ങിപ്പോയി. ചെറിയ കുട്ടി ആണി വിഴുങ്ങിയപ്പോഴോ ആ കുട്ടിയുടെ ഉമ്മ പെട്ടെന്ന് തന്നെ താജുൽ ഉലമാന്റെ പേരിൽ ഒരു യാസീൻ നേർച്ചയാക്കി. കേൾക്കണം, താജുൽ ഉലമാന്റെ പേരിൽ ഒരു യാസീൻ എന്ന് നേർച്ചയാക്കി. നേരെ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ ആമാശയത്തിൽ അതാ ആ ആണി എത്തിയിട്ടുണ്ട്. പറഞ്ഞു, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ഇതെങ്ങനെയെങ്കിലും ചിലപ്പോൾ മലത്തിന്റെ കൂടെ അങ്ങ് പോയി കിട്ടിയാലായി, അല്ലെങ്കിൽ നമുക്ക് സർജറി വേണ്ടിവരും എന്ന് പറഞ്ഞു വിട്ടു പോയി. പിറ്റേയും ഈ കുട്ടിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല. ചെറിയൊരു മോള്, ഒരു മൂന്നോ നാലോ വയസ്സേ ഉള്ളൂ, ചെറിയൊരു മോള്. ആ മോള് ആണി എടുത്ത് വിഴുങ്ങിപ്പോയതാ, എക്സ്റേയിൽ ആ ആണി കാണാം. പിറ്റേന്ന് കൊണ്ടുവന്നു, ഇതുപോലെ പറഞ്ഞു, ഒന്നുമില്ല, മലത്തിലൂടെ പോയിട്ടൊന്നുമില്ല, അതേസമയത്തോ വേറെ പ്രയാസങ്ങളുമില്ല. പിന്നെ സ്കാൻ ചെയ്തപ്പോൾ അവിടെ എയർ മാത്രം, കാറ്റ് മാത്രം, എയർ മാത്രമേ ഉള്ളൂ. പിന്നെയും രണ്ടു ദിവസം കഴിഞ്ഞ് കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ ഒന്നുമില്ല. ആ കുട്ടി റാഹത്തായി സൗദി അറേബ്യയിലെ അൽ അഹ്സയിൽ ജീവിച്ചിരിക്കുന്നു. ഒരു മലയാളി കുടുംബ, താജുൽ ഉലമ തങ്ങളുടെ കറാമത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചു നോക്കാം, അൽഅഹ്സയിലൊക്കെ നിങ്ങൾ ആളുകൾ ഉണ്ടാവുമല്ലോ. വിളിച്ചു നോക്കിയാൽ ആ എക്സ്റേ ആ പിതാവ് എന്നെ എടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നു. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ ഇപ്പോഴും അദ്ദേഹം അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെ മഹാന്മാരായ സാദാത്തുക്കളുടെ സഹായം നമുക്കുണ്ടാകും. ഇത് അനുഭവിച്ച ആളുകൾ, യഥാർത്ഥത്തിൽ ആ സഹോദരന്റെ കുടുംബക്കാർ പലരും പല ആശയക്കാരായിരുന്നു. ഇതിനുശേഷം പിന്നെ അവർ ആശയമൊന്നും പറയണില്ല, കാരണം ഇതവർക്ക് കിട്ടിയ, നേരിട്ട് കിട്ടിയ ഒരു അനുഭവമാണല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരാരെങ്കിലും സൗദി അറേബ്യയിലെ അൽ അഹ്സ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചെറുപ്പക്കാരനായ നമ്മുടെ പ്രവർത്തകനാണ്, അവിടുത്തെ സുന്നി സെന്ററുമായി ബന്ധപ്പെട്ടാൽ അതിന്റെ വിശദവിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അത്രയും പച്ചയായി ജീവിക്കുന്ന ഒരു ബറക്കത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താജുൽ ഉലമാന്റെ ബറക്കത്ത് നമ്മുടെ സദസ്സിലും പ്രവർത്തനത്തിലും എല്ലാം നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ, ഹദരത്ത് അവരുടെ ദുആ ഉണ്ടാവും. അതിനും നമ്മുടെ മന്ത്രി അവർ രണ്ടു വാക്ക് നമ്മളോട് ദുആക്കാൻ പറയും. അല്ലാഹുത്തല ഒരുപാട് ബറക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച, രണ്ടാഴ്ച മുമ്പ് ഞാൻ വേറെ പറയുന്ന ഒരു സദസ്സിൽ വന്നെങ്കിലും എനിക്ക് റസൂലുള്ളാഹിന്റെ മതവ് പറയുന്നതിനിടക്ക് ഓരെ പരിഗണിക്കാൻ കഴിഞ്ഞില്ല. അത് അറിയുന്ന ആളാണ് മൂപ്പർ. കാരണം അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതവ് പറയുമ്പോൾ അത് മുറിച്ചിട്ട് ഞാൻ സ്വീകരിക്കണ്ടെന്ന് വിചാരിച്ചു. അത് ഞാൻ പിന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. കാരണം ഈമാനുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമല്ലോ. അള്ളാഹുത്തല അവരെയും നമ്മളെയൊക്കെ മുഹിബ്ബീങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ, സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായതുകൊണ്ട് വേഗം പോവുകയും ചെയ്തു. അതുകൊണ്ട് നേരിട്ട് കാണാനും സലാം പറയാനൊന്നും പറ്റിയില്ല. ചില ആളുകൾ മനസ്സിലാക്കി പോകും, എന്തേ ഒരു മൊഴിയാർ വയലു പറഞ്ഞപ്പോ മന്ത്രിയായ ഞാൻ വന്നപ്പോ പരിഗണിച്ചില്ലല്ലോ എന്ന്. അങ്ങനെ ചിന്തിക്കുന്നവരല്ല അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത് വെക്കുന്ന കൽബ് അവർക്കും നമുക്കുമെല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ. അവിടുത്തെ മോള് ഖുർആൻ മനഃപ്പാഠമാക്കുന്നുണ്ട്. അള്ളാഹു നല്ല ഹാഫിലത്താക്കി കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു എല്ലാവിധ ഐശ്വര്യവും നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇനി അവർ രണ്ടു വാക്ക് സംസാരിച്ച് നമ്മൾ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ദുആ ഉണ്ടാവും.